നമസ്കാരം, സ്പീഡ് ന്യൂസ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന എ സി മൊയ്തീൻ എം എൽ എക്ക് ഇ ഡി വീണ്ടും നോട്ടീസ് നൽകും. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സ്കൂൾ തലത്തിലെ വരാനിരിക്കുന്ന മൂന്ന് കായികോത്സവങ്ങൾക്ക് വേദിയാകാൻ കുന്നുംകുളം സീനിയർ ഗ്രൌണ്ട് ഒരുങ്ങുന്നു. സംസ്ഥാന കായികമേളയ്ക്കുള്ള പോരായ്മകൾ പരിഹരിക്കാൻ ഒരുക്കങ്ങൾ സജീവം. ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകി ചാവക്കാട് ബീച്ച്. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ചാവക്കാട് ഒരുങ്ങി. നടപ്പാക്കിയത് 4 കോടിയുടെ വികസനങ്ങൾ. എരുമപ്പെട്ടി പന്നിത്തടത്ത യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ അക്രമികൾ കൃത്യത്തിനുപയോഗിച്ച കാർ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ എ സി മൊയ്തീൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ ധർണ നടത്തി. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ധർണ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വെള്ളിക്കുളങ്ങര മറ്റമന രാജുവിന്റെ മകൻ 20 വയസ്സുള്ള അമലാണ് മരിച്ചത്. ബിരുദ വിദ്യാർത്ഥിയായ അമൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നാട്ടികയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു. കോതകുളം സ്വദേശി ചെമ്പിപ്പറമ്പിൽ വീട്ടിൽ വിഭീഷ്, മൂന്നുപിടിക സ്വദേശി തൃപ്പുണത്ത് വീട്ടിൽ സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം തൃശൂർ റോഡിൽ മിനി ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ സഹോദരങ്ങൾക്ക് പരിക്കേറ്റു. കാണിയാമ്പാൽ സ്വദേശികളായ അക്കപ്പാറ വീട്ടിൽ ഉദയസൂര്യ, സഹോദരൻ ഉജ്ജ്വൽ സൂര്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനിയായ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് സ്വദേശിനിയും പഴഞ്ഞി ജെറുസലമിൽ താമസക്കാരിയുമായ കുമലിയാർ അരുണിന്റെ ഭാര്യ നദിയയെയാണ് അവശ നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നേരിടുന്ന എ സി മൊയ്തീൻ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പത്താം കല്ലിൽ കാറിൽ ഇടിച്ച കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ ചാലിലേക്ക് നിരങ്ങിയിറങ്ങി. ദേശമംഗലത്ത് നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ 40 മണിക്കൂർ ആരാധനയ്ക്കും വിശുദ്ധ കുച്ചിത്രിസ്യയുടെ തിരുനാളിനും കൊടിയേറി. പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രഭൂമിയുടെ തണ്ടപ്പേരും സർവേ നമ്പറും പുനഃസ്ഥാപിക്കുക, ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. വടക്കേ നടയിൽ നടന്ന ധർണ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി കൊടകര പഞ്ചായത്ത് സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കളക്ടറെ സ്വീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ മിഷൻ 2024 വാർ റൂം ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് അധ്യക്ഷനായിരുന്നു. ബാലമിത്രയുടെ പഴയന്നൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ അമ്പിളിയുടെ ചിത്രകലാ പ്രദർശനം വെള്ളിയാഴ്ച ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിൽ നടക്കും. സംവിധായകരായ സത്യൻ അന്തിക്കാടും ചന്ദ്രകുമാറും ചേർന്ന് ചിത്രകലാ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധമായ തിരുവില്ലാമലയിലെ ശ്രീ വില്ലാതിരിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം നാളെ ആഘോഷിക്കും. പ്രഭാതശീവേലി എഴുന്നള്ളിപ്പിലെ പഞ്ചാരി മേളത്തിന് കിഴക്കോട്ട് അനിയന്മാരാർ പ്രാമാണികനാകും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ രാമകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമഗ്രശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി വരയുത്സവം സംഘടിപ്പിച്ചു. വാർഡംഗം ഹാജറ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരുവല്ലൂർ യൂണിറ്റിൽ ഭദ്രം ചികിത്സാ സഹായം വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ചികിത്സാ സഹായം കൈമാറി. കെ എസ് കെ ടി യു ചാവക്കാട് ഏരിയ സംഘടക സമിതി രൂപീകരണ യോഗം നടന്നു. കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വിശ്വംഭരൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
ബസിൽ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആളെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി കുണ്ടന്നൂർ മേക്കാട്ടുകുളമെട്ടിൽ വിൻസെന്റിനെയാണ് എസ്ഐ കെ ജി ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മാള താഴേക്കാട് വഴിയോരത്ത് നിന്ന മരത്തിന്റെ കൊമ്പ് ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ വീണതിനെ തുടർന്ന് തെറിച്ചു വീണ സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആളൂർ ചെമ്പോത്തുപറമ്പിൽ ബീനയ്ക്കാണ് പരിക്കേറ്റത്. വരന്തിരിപ്പള്ളി കുട്ടോലിപ്പാടത്തെ തോട്ടിൽ വീണ കർഷകനെ കാണാതായി. വരന്തിരിപ്പള്ളി വടക്കുമുറി തണ്ടാശ്ശേരി 60 വയസ്സുള്ള വിജയനെയാണ് കാണാതായത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ നറുക്കെടുപ്പ് നടന്നു. TE 230 662 എന്ന ടിക്കറ്റിനാണ് ബമ്പർ സമ്മാനം ലഭിച്ചത്. കോഴിക്കോട് ബാബ ഏജൻസിയാണ് ടിക്കറ്റ് വിറ്റത്. വാളയാറിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. ബിജെപിയും കേന്ദ്ര സർക്കാരും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അസംബന്ധമാണെന്ന് ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി. സഹകരണ പ്രസ്ഥാനങ്ങളെ രക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സി എൽ തോമസിന്, TCV ന്യൂസ് തൃശൂർ ബ്യൂറോ ചീഫ് മുകേഷ് ലാലിന് ജൂറിയുടെ പ്രത്യേക പരാമർശം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണം നേരിടുന്ന ഇ സി മൊയ്തീൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സായാജ്ഞ ധർണ നടത്തി. ചിറ്റണ്ട സെന്ററിൽ നടന്ന ധർണ DCC സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AC മൊയ്തീൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രതികളുടെ കള്ളപ്പണ ഇടപാടിന് കൂട്ടുന്ന AC മൊയ്തീൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ ധർണ നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് മിലാദ് കോൺഫറൻസ് റിസപ്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് ശാക്തീകരണ കൺവെൻഷൻ ശനിയാഴ്ച വടക്കേക്കാട് നടക്കും. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി കടങ്ങോട് പഞ്ചായത്തിലെ പൊതുക്കുളങ്ങളിൽ കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ MG റോഡിലെ കുഴിയിൽ ബൈക്ക് തെന്നി വീണ് മരിച്ച വീട്ടമ്മയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ നാളെ മേയറുടെ ചേംബറിലേക്ക് മാർച്ച് നടത്തും. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യും. ED മാത്രമല്ല, രാജ്യത്തെ ഏത് അന്വേഷണ ഏജൻസികൾ വന്നാലും അവരുമായി സഹകരിക്കുമെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രവീന്ദ്രനാഥ്. പ്രതിസന്ധികളെല്ലാം സമയബന്ധിതമായി പരിഹരിക്കുമെന്നും നിക്ഷേപകരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്. കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ ജൂനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ ആക്ട് എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.